പ്ലാനറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര ടൗണിനടുത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ മോഡേൺ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ഒന്ന് കണ്ടാലോ. ശ്രദ്ധിച്ചോ നിങ്ങൾ, ഒരു വിക്കറ്റ് ഗേറ്റും ഒരു വലിയ ഗേറ്റുമാണ് ഈ കോമ്പൗണ്ട് വാളിന് ഉള്ളത്. വുഡൻ ടെക്സ്ചർ പാറ്റേൺ ആണ് ഈ ഗേറ്റിനുള്ളത്. ഈ ഗേറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിനായി ഒരു ബ്ലാക്ക് ഡിസൈനും നൽകിയിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് പൊക്കത്തായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണിന്റെ പാളികളാണ് വിരിച്ചിരിക്കുന്നത്. അതിന് ചുറ്റും ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് വരുമ്പോൾ തന്നെ മനോഹരമായ ഒരു എലവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി ലാൻഡ്സ്കേപ്പും ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ മനോഹരമായി ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറിയ ഗ്രൂപ്പിലെ ഡോക്ടർ ആഷിഖ് മാമു ആണ്. ഈ ഒരു വീട് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഓണറും മിസ്റ്റർ സജി അലക്സ്, അദ്ദേഹം കുവൈറ്റിലാണ്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ കൂടെയാണ്. അദ്ദേഹം ഈ വീടിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്തത്, അതായത് കുവൈറ്റിൽ നിന്നാണ് എന്നെ കോൺടാക്ട് ചെയ്തത്, ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കൊരു വീട് വേണം നാട്ടിൽ. അത് സാധാരണ ഞാൻ ഈ സിവിൽ എഞ്ചിനീയർ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അവർ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങളെ സമീപിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ രീതിയിലൊരു വീട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുകയാണ് സാധാരണ ചെയ്യുക. ഇങ്ങനെ തനിച്ച് ഡിസൈൻ ചെയ്യുന്ന വീടുകൾ പലപ്പോഴും പണി പൂർത്തിയായി കഴിയുമ്പോൾ അബദ്ധത്തിലായിരിക്കും ചെന്ന് ചാടുക. ഒരുപാട് മേഖലകളിൽ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മേഖലയിൽ പഠിച്ച ആൾക്കാർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ ഒരു വീട് എന്ന് പറയുന്നത് അതിൽ ഓരോ ഇഞ്ചും ആ സ്പേസ് മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. സജി സർ എന്നെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ അതെനിക്കധികം വളരെയധികം ഞങ്ങൾക്കുള്ളൊരു അംഗീകാരമായിട്ട് തോന്നുകയുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഈ വീട് നിൽക്കുന്ന ഈ സൈറ്റ് വന്ന് കാണുന്നത്. ഈ ലാൻഡ് ശ്രദ്ധിച്ചോ, തട്ട് തട്ടായിട്ടാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഈ വീടിനെ ഇങ്ങനെ ഒരു ഏരിയയിൽ ഡിസൈൻ ചെയ്തതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ ഇവിടെ പഴയൊരു വീട്, ആ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വീടിനോട് ചേർന്ന് തന്നെ അദ്ദേഹം വീട് നിർമ്മാണത്തിന് വേണ്ടി ഒരു നിലം ശരിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം മണ്ണൊക്കെ എടുത്ത് മാറ്റി ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ സ്ഥലം മാത്രമേ ഇവരുടെ കൈവശം ഉള്ളൂ എന്നുള്ള നിലക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത്, ഈ സ്ഥലം മുഴുവനും ഞങ്ങളുടേതാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നല്ല പൊസിഷൻ, അതായത് നല്ല ഒരു സാമാന്യം ഉയരത്തിൽ നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന, നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലം അവിടെ മാറ്റി വെച്ചുകൊണ്ട് സജി സാറുമായിട്ട് ഫോണിൽ ഡയറക്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ, അങ്ങനെയാണ് ഈ വീട് അവർ ആദ്യം ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നും ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. ിൽ കിടക്കുന്ന പഴയ വീടിൽ നിന്ന് അല്പം വ്യത്യസ്തമായി പൊക്കത്തുള്ള ഒരു പ്ലോട്ടാണ് ഡോക്ടർ ആഷിഖ് മാമു പുതിയ വീടിനായി കണ്ടെത്തിയത്. നല്ല എയറും കാറ്റും എല്ലാം കിട്ടുന്ന പൊസിഷനിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തെടുത്തത്. തങ്ങളുടെ പഴയ വീടിൽ നിന്ന് മാറി പുതിയ വീട് ഡിസൈൻ ചെയ്തതിനെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ വീട്ടുടമസ്ഥയിൽ നിന്ന് തന്നെ കേൾക്കാം. എന്റെ പേര് അനു വർഗീസ്, എന്റെ ഹസ്ബൻഡിന്റെ പേര് സജി അലക്സ്. കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് രണ്ട് മക്കളാണ്, അശ്വിനും ആഷ്ലിയും. ഞങ്ങൾക്ക് ഒരു പഴയ വീടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അവിടുത്തെ സൗകര്യങ്ങൾ കുറഞ്ഞതുകൊണ്ട്
പുതിയൊരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഒരു പുതിയ വീടെന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങൾ വീട് വയ്ക്കാൻ തീരുമാനിച്ചിരുന്നത് ഞങ്ങളുടെ പഴയ വീടിനടുത്ത് തന്നെയുള്ള ഒരു പ്ലോട്ടിലായിരുന്നു. അങ്ങനെ ആഷിഖ് സാർ ഇവിടെ വന്ന് കണ്ടു, പ്ലോട്ട് കണ്ടിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ് കുറച്ചും കൂടെ ഉയർന്ന ഒരു പ്രദേശം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ആ ഭാഗത്തേക്ക് ഞങ്ങളുടെ വീട് മാറ്റാമെന്നാണ് സാറ് ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ വീട് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളായിരുന്നു. പക്ഷേ ഈ വീട് പണിത് നമ്മൾ ഈ സ്ഥലത്ത് വന്ന് താമസമായപ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ ഞങ്ങളറിയുന്നത്. നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ കാർപോർഷും അതിനിപ്പുറത്തായി സിറ്റ് ഔട്ടും പില്ലർ ഡിസൈനുകളും എല്ലാം കൊടുത്താണ് ഈ വീടിന്റെ എലവേഷൻ ഡോക്ടർ ആഷിഖ് മാമു മനോഹരമാക്കിയിരിക്കുന്നത്. ഈ ഒരു വീട് ഇതിന്റെ എലിവേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ റോഡ്, അതായത് റോഡ് എന്ന് പറയുമ്പോൾ മൂന്ന് ഭാഗത്തു നിന്നും കാണുന്ന രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഡിസ്കഷനിലേക്ക് കടന്നത്. മിസ്റ്റർ സജി സാറിന് വേണ്ടത് ഒരു കൊളോണിയൽ മിക്സ് ആയിട്ടുള്ള ഒരു എലിവേഷൻ പാറ്റേൺ ആണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നാൽ വീട് എല്ലാ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും അത് കൂടുതൽ അതിൻ്റെ വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ, അത് മാത്രമല്ല അതായത് നാം വീട്ടിലേക്ക് കയറുമ്പോൾ അതല്ലെങ്കിൽ അത് ആ റോഡിലേക്കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ വീടിൻ്റെ ആംബിയൻസ് ശരിക്കും മനസ്സിൽ പതിയുന്നത്, വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിൽ പതിയുന്ന രീതിയിൽ കിട്ടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എലിവേഷൻ പാറ്റേൺ ഇവിടെ രൂപപ്പെടുത്തിയത്. ലെവലുകളിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന സ്ലോപ്പിംഗ് റൂഫാണ് എലവേഷനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വീട് സേഫ് ആക്കുന്നതിനായി പല പ്രൊജക്ഷൻ വർക്കുകളും എലവേഷനിൽ നൽകിയിട്ടുണ്ട്. ഈ പ്രൊജക്ഷനുകളെ എല്ലാം ഭംഗിയാക്കുന്നത് അവിടെ നൽകിയിരിക്കുന്ന ബീഡിംഗ് ഡിസൈനുകളാണ്. ഭാഗത്ത് ഷോ വാളുകളൊക്കെ കൊടുത്ത് അതിൻ്റെ ഗ്യാപ്പിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണുകൾ കൊടുത്ത് അത് ഗേബിൾ വാളിൻ്റെ ആ ഒരു എൻഡ് വരെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു എലിവേഷൻ രീതി, ആ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കൊളോണിയൽ ശൈലിയുടെ ഭാഗമായിട്ടുള്ള സ്ലോപ്പിംഗ് റൂഫുകൾ, അത് പ്രത്യേകമായിട്ടും എല്ലാ ഭാഗങ്ങളിലും എലിവേഷനെ പ്രത്യേകമായിട്ടും ഭംഗിയാക്കി നിലനിർത്തുന്നുണ്ട്. ഫ്ലാറ്റ് റൂഫിൻ്റെയും സ്ലോപ്പ് റൂഫിൻ്റെയും കോമ്പിനേഷനുകൾ നമുക്കിവിടെ എലിവേഷനിൽ കാണാം. ടെക്സ്ചർ പാറ്റേണുകളും ക്ലാഡിംഗ് ടൈൽസും നൽകിയാണ് ഗേബിളുകളെ ഭംഗിയാക്കിയിരിക്കുന്നത്. സെൻട്രലായി വുഡൻ ടെക്സ്ചറിലുള്ള വിൻഡോ ഡിസൈനും നമുക്ക് കാണാം. നാം വീട് പുറത്തു നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ്, അതായത് ആദ്യം നാം കാണുന്നത് രണ്ട് ഗേബിൾ റൂഫ് ആണ് നാം ആദ്യം കാണുന്നത്. അത് മുൻഭാഗത്തു നിന്ന് ആ വീട് നോക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ, കാഴ്ചയിലേക്ക് വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതോട് ചേർന്ന് തന്നെ നമുക്ക് പഴയ ആ ഒരു ശൈലി റൂഫിനോട് ചേർന്നുള്ള കിളിവാതിലുകളൊക്കെ കൊടുത്ത് അതിന്റെ മാക്സിമം അതിൻ്റെ ബ്യൂട്ടി അത് ആൾക്കാരുടെ കണ്ണിലേക്ക്, അതായത് മൈൻഡിലേക്ക് വരുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. മോഡേൺ രീതിയിലുള്ള വീടായതുകൊണ്ട് തന്നെ റൂഫിൽ ഷ്രിങ്കിൾസ് ആണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു ബാൽക്കണി സ്പേസ് ആണ് എലവേഷന്റെ മറ്റൊരു ആകർഷണം. സിറ്റ് ഔട്ടിന്റെ സ്പേസിന്റെ മുകളിൽ തന്നെയാണ് ഈ ബാൽക്കണി സ്പേസിന്റെയും ഡിസൈൻ. അതുപോലെ തന്നെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല പകൽ വെളിച്ചം വേണം എന്നുള്ളത് വീട്ടുകാരൻ്റെ പ്രത്യേകമായ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം വലിയ വിൻഡോസ് കൊടുത്ത്, അത് വെളിച്ചം കിട്ടുന്ന ഭാഗങ്ങളിൽ തന്നെ വലിയ വിൻഡോസുകൾ കൊടുത്തുകൊണ്ട് മാക്സിമം ഡേ ലൈറ്റിനെ വീടിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിനിടയിലായി വിക്കറ്റ് ഗേറ്റിൽ നിന്ന് കയറി വരുന്നതിനായി ഒരു പാത്ത് വേയും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീടിന്റെ പാർട്ടായി വരുന്ന രീതിയിലാണ് ഇവിടെ കാർപോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിന്റെ റൂഫിനെയും അലങ്കരിച്ചിരിക്കുന്നത് ഗേബിൾ ഡിസൈനുകളാണ്. ടെറാക്കോട്ടയുടെ മനോഹരമായ ഒരു ഡിസൈനാണ് കാർപോർച്ചിനെയും സിറ്റ് ഔട്ടിനെയും വേർതിരിക്കുന്നതിനായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർപോർച്ചിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിനായി ഒരു പടിക്കെട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഈ ഒരു വീട്ടിൽ
നാല് ബെഡ്റൂം, അതുപോലെ തന്നെ ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ്, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബാൽക്കണി ആവശ്യത്തിനുള്ള മെയിൻ റോഡിലേക്ക് കാണുന്ന രീതിയിലുള്ള ബാൽക്കണികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ രൂപപ്പെടുത്തിക്കൊടുത്തത്. ഫ്രണ്ട് സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മനോഹരമായ ഒരു ഗാർഡനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പല വർണ്ണങ്ങളിലുള്ള പെബിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗാർഡൻ സ്പേസിന്റെ ടോപ്പിൽ ഇവിടെ പർഗോള ഡിസൈൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഗാർഡൻ സ്പേസ് പോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ മറു സൈഡിലും ഇങ്ങനെ ഒരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഷേപ്പിൽ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഓപ്പൺ സിറ്റ് ഔട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ എലവേഷനെ കൂടുതൽ ഭംഗിയാക്കുന്നത് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന ഈ നാല് സ്ക്വയർ പില്ലറുകളാണ്. വീടിന്റെ മോഡേൺ ശൈലിക്ക് അനുസരിച്ച് തന്നെയുള്ള ഒരു മെയിൻ ഡോർ ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താല്ലേ, മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ഈ വീടിന്റെ ഇന്റീരിയർ കണ്ട് നമ്മളൊന്ന് അതിശയിച്ചു നിന്നു പോകും. മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഫോമൽ ലിവിംഗ് ഏരിയ ആണ്. എന്നാൽ ഒട്ടും ക്രോസ് പാസിംഗ് വരാത്ത രീതിയിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. വരുമ്പോൾ തന്നെയുള്ള ഈ ഒരു പാസേജ് സ്പേസിൽ മനോഹരമായ ഒരു സീലിംഗ് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഒരു വുഡ് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വലിയ വാൾ സ്പേസിനെ പ്ലെയിനായി വിടാതെ ചെറിയ ബോർഡർ ലൈൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതും ഇവിടുത്തെ ഇന്റീരിയറിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ലിവിംഗ് ഏരിയയുടെ ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ വിശാലമായ ഒരു റൂം ആയിട്ടാണ് നമുക്ക് ഇവിടം ഫീൽ ചെയ്യുന്നത്. മറിയ ഗ്രൂപ്പിന്റെ തന്നെ കീഴിലുള്ള അൽ മറിയ ഇന്റീരിയേഴ്സ് ആണ് ഈ വീടിന്റെ ഇന്റീരിയർ വർക്ക് എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. വീടിന്റെ ഇന്റീരിയർ കോൺസെപ്റ്റ് അത് വുഡൻ അതുപോലെ തന്നെ മോഡേൺ മെറ്റീരിയൽ കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള, അതായത് ക്ലാസിക് മോഡേൺ ശൈലി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്റീരിയർ പാറ്റേൺ ആണ് ഇവിടെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതിന്റെ ഡിസൈന്റെ ഭാഗമായിട്ടുള്ള പല ടൈമിലും പല ഡിസ്കഷനിലും വന്നു കഴിഞ്ഞാലും തികച്ചും കണ്ടംപററിയിലേക്ക് പോകണോ അല്ല മോഡേൺ ശൈലിയിലേക്ക് പോകണോ എന്ന് ഡിസ്കസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് സജി സാർ പറഞ്ഞ് ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്യൂഷൻ ഡിസൈനിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞത്. അതനുസരിച്ചാണ് ഈ വീടിന്റെ ഇന്റീരിയർ പാറ്റേൺ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. മറ്റൊരു കൗതുക കാഴ്ചയാണ് ഈ ടിവി യൂണിറ്റ്. ഇതിനപ്പുറം ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ഏരിയ ആണ്. രണ്ട് വശത്തും ഇരുന്ന് ആവശ്യാനുസരണം ടിവി കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പാർട്ടീഷൻ ഹോളിൽ തന്നെ ആണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ റൊട്ടേറ്റിംഗ് ടി വിയാണ്. കാരണം ഇപ്പം ഗസ്റ്റ് രണ്ട് സൈഡിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാലും ഞങ്ങൾക്കിപ്പം ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ഇവിടുത്തെ ഡിസൈൻ അത്യാവശ്യം മിനിമലിസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ഏരിയയുടെ കാഴ്ചകളിലേക്ക് കടന്നാലോ. വലിയ ഹാളിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. ചെറിയൊരു പാർട്ടീഷൻ നൽകി ഇവിടെ ഒരു പ്രെയർ സ്പേസും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹാളിന്റെ കാഴ്ചകളിൽ നിന്ന് ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്കാണ് പോകേണ്ടത്. മനോഹരമായ മൂന്ന് തൂക്കുവിളക്കുകൾ നൽകിക്കൊണ്ടുള്ള സീലിംഗ് ഡിസൈൻ ആണ് ഈ ഡൈനിങ് റൂമിന്റെ മെയിൻ അട്രാക്ഷൻ. ഈ ഡൈനിങ് സ്പേസിന് അപ്പുറമാണ് ഇവിടുത്തെ മോഡേൺ കിച്ചൺ. സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എൽ ഷേപ്പിലാണ് ഇവിടുത്തെ മോഡേൺ കിച്ചന്റെ അറേഞ്ച്മെന്റ്. കിച്ചന്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾ ക്ലോസ്ഡ് കിച്ചനാണ് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കിച്ചൺ ആയിരുന്നു എനിക്ക് ആഗ്രഹം. അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല പ്രകാശവും കാറ്റും ഒക്കെ കിട്ടുന്ന നല്ലൊരു കിച്ചനാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്.
അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. മൂന്ന് ബെഡ്റൂമുകൾ താഴത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകൾ മുകൾ നിലയിലുമാണ് ഉള്ളത്. അതിൽ നമുക്ക് ആദ്യം മാസ്റ്റർ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് പോകാം. വീടിന്റെ മറ്റിടങ്ങളിലെ ആ ഒരു റോയൽ ഫിനിഷിങ്ങിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനാണ് അൽമറിയ ഈ മാസ്റ്റർ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത്. കുഷ്യനുകൾ നിറച്ചുകൊണ്ടുള്ള ഹെഡ്ബോർഡും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് സീലിംഗ് വരെ എത്തി നിൽക്കുന്ന മനോഹരമായ ഡിസൈൻ. വീടിന്റെ വുഡൻ തീമിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി നമുക്കിവിടുത്തെ സീലിംഗിലും കാണാൻ കഴിയും. ഈ ഒരു കോർണർ സ്പേസിനെ മനോഹരമാക്കുന്നതിനായി വുഡൻ ടെക്സ്ചറിന്റെ ഒരു ലൂവേഴ്സ് ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബും ഡ്രസ്സിംഗ് സ്പേസും ബുക്സ് എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസും ഒക്കെയാണ് ഈ ബെഡ്റൂമിനെ മനോഹരമാക്കുന്നത്. ഈ ഒരു വലിയ ബെഡിന്റെ ബോട്ടം സ്പേസിനെയും ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ. മെയിൻ ഹാളിൽ തന്നെയാണ് ഇവിടത്തെ സ്റ്റെയർകേസ് ഏരിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വെറും ഒരു പാർട്ടീഷൻ സ്പേസ് മാത്രമല്ല, സ്റ്റെയർകേസിന്റെ ബോട്ടം ഏരിയയെ ഒരു സ്റ്റോറേജ് സ്പേസ് കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഈ ഒരു വുഡൻ പാർട്ടീഷന്റെ അപ്പുറത്താണ് ഇവിടത്തെ കോമൺ വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കോമൺ വാഷ് ഏരിയ കൂടുതൽ മനോഹരമാക്കുന്നതിനായി ഒരു ഗ്ലാസ് കട്ടിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വുഡൻ തീം തന്നെയാണ് ഈ ഒരു വാഷ് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത്. മിററിന് അപ്പുറമായി ക്ലാഡിംഗ് ടൈൽസും അതിനിടയിലും ഒരു വുഡ് സ്ട്രിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിലെ എല്ലാ കാഴ്ചകളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ സ്റ്റെയർകേസിലൂടെ മുകൾ നിലയിലെ കാഴ്ചകളാണ് കാണേണ്ടത്. ഈ ഹാളിന്റെ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തുടക്കത്തിൽ ഒരു കർവ്ഡ് ഷേപ്പിലാണ് ഈ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡിന്റെയും ഗ്ലാസിന്റെയും കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽസിന്റെ ഡിസൈൻ. തുടക്കത്തിൽ തന്നെയുള്ള കർവ്ഡ് ഷേപ്പിലുള്ള ഈ ഗ്ലാസ് ഡിസൈൻ ആണ് ഈ സ്റ്റെയർകേസിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. കയറി വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. മനോഹരമായ ഒരു തൂക്കുവിളക്കും സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും ഒക്കെ ഷേപ്പിലുള്ള സീലിംഗ് ഡിസൈനും ഈ ഒരു ഏരിയയെ കൂടുതൽ വേറിട്ട് നിർത്തുന്നു. സ്റ്റെയർകേസിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ സാധാരണ ഈ വെർട്ടിക്കൽ പെർഗോള കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു മെറ്റൽ സി എൻ സി കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു വീടിൻ്റെ ടോട്ടൽ ബ്യൂട്ടിയെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോഴും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോഴും അത് പ്രത്യേകമായിട്ടും എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു ചെറിയൊരു അപ്പർ ലിവിങ് ഏരിയ കൊടുത്തുകൊണ്ട് അതോട് ചേർന്ന് തന്നെ നമുക്ക് താഴെ ഫോമൽ ലിവിങ്ങിൽ ആരെങ്കിലും വന്നിരുന്ന് വിസിറ്റേഴ്സൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന രീതിയിലും ആശയവിനിമയം നടത്താൻ പറ്റുന്ന രീതിയിലും ഒക്കെയാണ് ഇതിൻ്റെ മുകളിലത്തെ ഹോള് ഡിസൈൻ ചെയ്തെടുത്തത്. പിന്നെ ധാരാളം വെളിച്ചം, അത് ഈ മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് കൂടെ വെളിച്ചം, പകൽ വെളിച്ചം എത്തുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഫോർമൽ ലിവിംഗ് ഏരിയയുടെ ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ഇവിടെ. ഇവിടെ നിന്നാണ് മുകൾ നിലയിലെ രണ്ട് ബെഡ്റൂമുകളിലേക്കുമുള്ള എൻട്രി. നമുക്കതിൽ ആദ്യത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് പോകാം. മറ്റ് ബെഡ്റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായി വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും വുഡിന്റെയും ഒരു കോമ്പിനേഷനാണ് അൽമറിയ ഈ ബെഡ്റൂമിനായി സ്വീകരിച്ചിരിക്കുന്നത്. കളറിലുള്ള കുഷൻ ഡിസൈന് പുറമെ സീലിംഗിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രൊഫൈൽ ലൈറ്റും ഈ ഒരു ബെഡ്റൂമിനെ കൂടുതൽ മനോഹരമാക്കുന്നു. മകന്റെ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് എല്ലാം വെക്കുന്നതിനുള്ള ഒരു സ്പേസും വലിയ വാർഡ്രോബും എല്ലാം ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്.
മുൻവശത്ത് കണ്ട ബാൽക്കണി സ്പേസിലേക്കുള്ള എൻട്രിയും ഈ ഒരു സ്പേസിൽ നിന്നുമാണ്. ഇതാണ് നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് കണ്ട ബാൽക്കണി സ്പേസ്. താഴത്തെ സിറ്റ് ഔട്ടിന്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ഒരു ബാൽക്കണിക്കും ഉള്ളത്. ഈ നീളൻ ബാൽക്കണി കാർ പോർച്ചിന്റെ ടെറസ് വരെ എത്താവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് 2700 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളോടുകൂടി മോഡേൺ ഇന്റീരിയറിൽ മറിയ ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തും. അതിനായി ഉടനെ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.